എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ്. പാലക്കാട് ടൗണിനടുത്തുള്ള ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു പാലത്തിനടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ ഈ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരു ചുള്ളൻ പയ്യൻ നിന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ആ പയ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ എൻ്റെ പുറകെ കാണുന്ന ടാറ്റാ ടിയാഗോ എക്സ് ടി എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ചെറിയ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യുന്നത്. ഓൾറെഡി ഒരുപാട് പേര് ടിയാഗോയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ ഡെലിവറിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ സിസ്റ്ററിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് ഇതിപ്പോൾ പാലക്കാട് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ദൂരം ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും വണ്ടിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടിയാഗോയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇത് ഈ ബ്രിട്ടീഷ് പാലം എന്ന് പറഞ്ഞത് പാലക്കാടിന് ടൗണിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ പ്രീ വെഡിങ് ഷൂട്ടും ഫാമിലീസൊക്കെ വരെ വരാറുണ്ട്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടിയാഗോ കുട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ടിയാഗോ ഇവിടെ ചെറിയ ഒരു വയലിനടുത്ത് കിടപ്പുണ്ട്. ചെറിയൊരു റോഡാണ് ഇവിടെ. ഇത് അത്യാവശ്യം അതങ്ങനെ വണ്ടിയൊന്നും പോകുന്ന വഴിയൊന്നുമില്ല. മയിൽ പോകുന്നുണ്ട്, അത് ദൂരെ കൂടെ മയിൽ പോകുന്നുണ്ട്. മയിൽ മയിൽ കാണുന്ന ആ മയിലും കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോവാണ്. രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പോൾ നമ്മുടെ റിവ്യൂവിനടലേക്ക് വന്ന അതിഥികളായിട്ട് രണ്ട് ഒരു മയിൽ ഫാമിലി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടിയാഗോ കുട്ടൻ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ടിയാഗോയുടെ എക്സ് ടി എന്ന് പറയുന്ന വേരിയൻ്റാണ്. എക്സ് ടി എന്ന് പറയുന്നത് ടിയാഗോയുടെ മിഡിൽ ഓപ്ഷൻ എന്ന് വരുന്ന വേരിയൻ്റാണ്. എക്സ് ഇ ആണ് സ്റ്റാർട്ടിംഗ് ബേസ് വേരിയൻ്റ് വരുന്നത്. അതിന് ഏകദേശം ഓൺ റോഡ് ഏകദേശം 580,000 ആ ഒരു പ്രൈസാണ് വരുന്നത്. എക്സ് ടി എന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 650,000 രൂപയാണ് പ്രൈസ്. പക്ഷേ അതിൻ്റെ ഡിസ്കൗണ്ട്സ് ഓഫറൊക്കെ നമുക്ക് ഒരു 650,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ബജറ്റിൽ, ഒരു 650,000 ബജറ്റിൽ ഒരു ഫാമിലിക്ക് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി കാറായിട്ട് നമുക്ക് ടിയാഗോ കൺസിഡർ ചെയ്യാൻ പറ്റും. അത് പറയാനുള്ള കാരണങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അവസാനം പറഞ്ഞതായിരിക്കും. ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലെ പഴയ ടിയാഗോയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് നമുക്ക് പറയാനായിട്ട്. ഹെഡ്ലൈറ്റിലുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ് കാണുന്നത്. ഓൾട്രോസിൻ്റെ ഡിസൈൻ കടപെടുത്താമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് പുതിയ ടിയാഗോയ്ക്ക് വരുന്നത്. നല്ല ഒരു സ്പോട്ടി, അതല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഷാർപ്പ് ലുക്ക് തരുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഓവറോൾ. പിന്നെ ആ താഴെ ഒരു ക്രോം സ്ട്രിപ്പെല്ലാം നമുക്ക് വളരെ പരിചിതമാണ്. പിന്നെ ബമ്പർ ലിപ്പ്, ഫ്രണ്ട് ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു സ്പോട്ടി ഫീലിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് കമ്പനി. ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വണ്ടി കമ്പാരിറ്റീവ്ലി ഒരു ഹാഷ് ബാക്ക് ആണ് എന്നുണ്ടെങ്കിൽ കൂടി വളരെയധികം ഒരു ട്രെൻഡിങ് ഡിസൈൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എല്ലാവർക്കും അങ്ങ് തോന്നുന്നില്ല, എനിക്ക് അങ്ങ് തോന്നിയ ഡിസൈനാണ്. 14-inch ടയർ വരുന്നത്. ഈ അലോയ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടതാണ്. ഇതിന് മുമ്പുള്ള ഡെലിവറി വീഡിയോക്ക് കണ്ട അലോയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടിയാഗോയുടെ റിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ശ്രദ്ധയപ്പെടുന്നത് അതിൻ്റെ രണ്ട് സ്പോയിലേഴ്സാണ്. ലെഫ്റ്റും റൈറ്റും സൈഡിൽ കൊടുത്തിട്ടുള്ള ചെറിയ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയ രണ്ട് സ്പോയിലേഴ്സ് കമ്പനി ടിയാഗോ എന്ന വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മൊത്തത്തിലുള്ള നീറ്റായിട്ടെന്ന് പറയുന്ന ഒരു ഡിസൈനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈറ്റാണ് റിവേഴ്സ് ലൈറ്റായിട്ട് കത്തുന്നത്. പിന്നെ ടാറ്റയുടെ മിക്ക വാഹനങ്ങളിലും കാണാൻ പറ്റുന്ന സ്പേസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലിൻ്റെ ബാജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ടോപ്പ് എൻഡ് മോഡലിൽ വരുന്ന റിവേഴ്സ് ക്യാമറ വെക്കുന്ന സ്ലോട്ടാണ്. മൊത്തത്തിൽ വളരെ നീറ്റായിട്ടുള്ള, അതായത് ഫ്രണ്ടിൽ കാണുന്ന അത്രയും ഒരു ഷാർപ്നെസ് പുറകിലും കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ് ടിയാഗോയുടെ റിയർ ഭാഗത്തും കമ്പനി കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് പാലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഈ ബ്രിട്ടീഷ് പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു വ്യൂ ആണിത്. ഇവിടെ ഇത് ഈ സ്ഥലം ഇപ്പോൾ അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ വഴി നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ഇപ്പോഴാണെങ്കിൽ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. വേറെ കുറച്ച് വ്ളോഗർമാരെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും കണ്ടിരുന്നു. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ജീപ്പിനെ വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർ കുറേ പേര് ചോദിക്കുന്നുണ്ടായ ലൊക്കേഷൻ എവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോയ്ക്കകത്ത് ഈ ലൊക്കേഷൻ്റെയും കൂടെ ചെറിയ കുറച്ച് കാഴ്ചകളും കൂടെ ഇങ്ങനെ ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പാലക്കാട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാലം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തതായിട്ട് ഇൻറ്റീരിയറിലേക്ക് നമുക്ക് പോകാം. ടിയാഗോയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി ഒരു ഇൻറ്റീരിയറാണ്. അത്യാവശ്യം ഒരു നല്ല ഒരു പ്രീമിയം ഒരു ക്വാളിറ്റി ഫീല് തരുന്ന ഇൻറ്റീരിയറാണ് ടിയാഗോയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് എടുത്തു വരേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഡാഷ്ബോർഡിലെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ക്രോം ഇൻസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ടിയാഗോ നിന്ന് ഇൻറ്റീരിയർ നിന്നും വ്യത്യാസമൊന്നുമില്ല. ഡാഷ്ബോർഡിന് ബിൽഡ് ക്വാളിറ്റിയൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഡാഷ്ബോർഡും കാര്യങ്ങളും ഉണ്ട്. ഹർമൻ്റെ മിസിസ്റ്റമാണ്. 4 ഡോറിൽ സ്പീക്കറുണ്ട്. എ പില്ലറിലായിട്ട് ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ്, അതിനകത്ത് ഒരു സംശയം വേണ്ട. പിന്നെ ഇവിടെ റിയർ വ്യൂ മിററസ് ഉണ്ട്. ഓട്ടോ ഡിമ്മിങ് അല്ല, നമ്മൾ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് നമ്മളൊരു ഡാഷ് ക്യാം വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻറ്റേർണലി വയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഡോർ പാഡ് ഡിസൈനൊക്കെ ഉണ്ട്. ഇവിടെ
ഇവിടെ വരുമ്പോൾ നമുക്ക് പവർ വിൻഡോ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണിത്. പിന്നെ ഡോർ മൊത്തം അൺലോക്ക് ചെയ്യും, ലോക്ക് ചെയ്യും ചെന്ന് പാസഞ്ചറിൻ്റെ ഡോർ ഡോറിൽ അൺലോക്ക് ചെയ്യുന്നതെല്ലാം ഡ്രൈവർ സൈഡ് ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാണാം. പിന്നെ ഇവിടെ എ സി വൺസിലെല്ലാം ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു സംഭവം എന്ന് വെച്ചാൽ ഓൺ ആക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അപ്പോൾ വണ്ടി ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ തന്നെ ഉള്ള ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ആർ പി എമ്മും ഫ്യൂൽ ഗേജൊക്കെ ഫുള്ളൊന്ന് വന്നു പോകുന്ന സെറ്റപ്പൊക്കെ വളരെ ഒരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുകൊള്ളാം. അതിനകത്ത് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഫിംഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, രണ്ട് ട്രിപ്പ് മീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് റോഡ് ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ 16.9 ആണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അതിങ്ങനെ ആ ഒരു മീറ്റർ രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്റ്റീറിംഗ് ബോൺ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ വോളിയൂം അപ്പ്, വോളിയൂം ഡൗൺ, ട്രാക്ക്, പിന്നെ സോഴ്സ് സെലക്ട് ചെയ്യാനും കോള് ഹാങ് ചെയ്യാനും എടുക്കാനുള്ള രണ്ട് ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് ഇവിടെ ഹോൺ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ക്രോമിൻ്റെ ഒരു ടാറ്റ ഒരു ലോഗോ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീലാണ് വരുന്നത്. പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സ്റ്റിയറിംഗ് ഇൻസേർട്ടുകൾ നമുക്കിവിടെ കാണാം. പിന്നെ താഴെ എ സി കൺട്രോൾസ് എല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള എ സി കൺട്രോൾസ് തന്നെയാണ്, നോബാണ് വരുന്നത്. അതിന് താഴെയായിട്ടാണ് നമുക്ക് ഈ പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ചാർജ് ചെയ്യാം മൊബൈൽ, പക്ഷേ ടു ആംബിയർ കൂടിയ ചാർജിങ് സോക്കറ്റും നല്ല വരുന്നത്. നമുക്ക് എക്സ്റ്റേണൽ നമുക്ക് പവർ സോക്കറ്റും അല്ലെങ്കിൽ ഡാഷ് ക്യാമ കുത്താനുള്ള ഒരു ടോൾ ബോർഡ് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗിയർ ലിവറാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ലിവറാണ് വരുന്നത്, 5 speed ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കപ്പ് ഹോൾഡറും സ്പേസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, സമോളല്ല. പിന്നെ ഇവിടെ ഈ ഡാഷ് ബോർഡിൻ്റെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം, പക്ഷേ നമുക്ക് ബുക്കൊക്കെ വെക്കാനായിട്ട് ഒരു ഹിഡൻ സ്പേസ് ഒരു ടാറ്റ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് നോക്കുകയാണ് ചിലപ്പോൾ നമുക്ക് കാണില്ല, നമ്മൾ കൈയിട്ട് നോക്കുകയാണെങ്കിൽ മാത്രമേ സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 liter ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ചെറിയ ബോട്ടിൽസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോർ പോക്കറ്റുകളും കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് വരുന്നത് ഇവിടെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ മഞ്ഞ കളറല്ല, ഇത് വൈറ്റ് തന്നെയാണ് വരുന്നത്. അതൊരു നല്ല ഇൻറ്റീരിയർ ഫീൽ കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ. റിയർ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ഒരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ പോക്കറ്റ് ഉണ്ട്, പിന്നെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമേ ഇവിടെ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ റിയറിലുണ്ട്. പിന്നെ ബൂട്ടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബൂട്ടാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂട്ടിൽ കുറച്ച് ഒരു LED ലൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് കൊടുക്കാറുണ്ട്. കാരണം ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊന്നും വണ്ടിക്കകത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തത് ടാറ്റ തിയാഗോ XT എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഇതിൻ്റെ ഡ്രൈവിംഗ് കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് തരുന്ന ഒരു ഫീഡ്ബാക്കാണ്. നമ്മൾ സ്റ്റിയറിംഗ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് നമ്മൾ സാധാരണ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഒരു 10-2 എന്ന് പറയുന്ന രീതിയിൽ പിടിക്കുമ്പോഴത്തേക്കും ആ സ്റ്റിയറിംഗിൽ ഒരു ബൾജായിട്ടിരിക്കുന്ന ഭാഗമുണ്ട്, അതിൽ നമ്മൾ പ്രസ് നമ്മൾ അതിൽ പിടിച്ചിരിക്കുമ്പോഴത്തേനും ഈ സ്റ്റിയറിംഗ് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് വളരെ വലിയൊരു ഫീഡ്ബാക്കാണ്. നമുക്ക് വണ്ടി അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള വണ്ടിയാണ് എന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ശരിക്കും ഒരു ചെറിയ ഒരു ഹാഷ്ബാക്ക് ആണെങ്കിൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിനും വണ്ടി കുറച്ച് ഹെവിയാണ് വണ്ടി ഒരു ഫീല് നമുക്ക് ശരിക്കും വരുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ്. പിന്നെ ചെറിയ ഒരു പ്രശ്നം എന്ന് പറയാൻ എനിക്ക് തോന്നിയത്, സാധാരണ പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടിക്ക് ചെറിയ, അതായത് ഒരു കൊടിക്കൊരു വൈബ്രേഷനും സൗണ്ടും ഉണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് അകത്തിരിക്കുമ്പോഴും നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴും ആ ഒരു സൗണ്ട് നമുക്ക് പ്രകടമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ പവർ ഡെലിവറി ഒക്കെ വളരെ ലീനിയറാണ്, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പവർ ഡെലിവറി കാര്യങ്ങളൊക്കെ വണ്ടി തരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ വർഷങ്ങളായിട്ടൊന്ന് പറയാം, സസ്പെൻഷനൊക്കെ ഒരു മീഡിയം ടൈപ്പ് സസ്പെൻഷനാണ്, വളരെ സോഫ്റ്റും അല്ല വളരെ ഹാർഡും അല്ല എന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് റോഡിൽ. പിന്നെ നമ്മുടെ സീറ്റെല്ലാം നമ്മൾ കറക്റ്റ് പൊസിഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലംബർ സപ്പോർട്ടുണ്ട്, പിന്നെ ടൈ സപ്പോർട്ടും നല്ല ടൈ സപ്പോർട്ട്. അപ്പോൾ ഞാനിപ്പം ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇപ്പോൾ എൻ്റെ വീട് പുനലൂരിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ്, പാലക്കാട് എത്താറായിപ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഏകദേശം 10-15 kilometers അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചിട്ടും അത്യാവശ്യം ഒരു ക്ഷീണമൊന്നും വലിയതായിട്ട് തോന്നുന്നില്ല.
പിന്നെ നമുക്കിപ്പം ഇത്ര ദൂരം ഓടിച്ച് വന്നപ്പോൾ നമുക്ക് ഇപ്പം ആവറേജ് മൈലേജ് കാണിക്കുന്നത് 16.2 സംതിങ് ആണ്. അപ്പം മേ ബി അതിങ്ങനെ കൂടിക്കൂടി വന്നോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ എത്തിയപ്പോഴത്തേന് 16.2 ആണ് ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എൻട്രി ലെവൽ കാർ എന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു 7 lakhs ബജറ്റിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു മോഡലാണ് ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് സംബന്ധത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയുന്നൊരു കാര്യം ഇതാണ്. അത്യാവശ്യം നല്ല ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം വണ്ടിക്കൊരു വെയിറ്റ് തോന്നുന്നു നമുക്ക്. അപ്പം ഞാൻ ഇതെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ എൻ്റെ വീട്ടിലെടുത്ത വണ്ടിയാണ്, എൻ്റെ സിസ്റ്ററിനെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വാഗണറും ടിയാഗോ ആയിരുന്നു നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ രണ്ട് വണ്ടി ഓടിച്ച് നോക്കി. വാഗണർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അങ്ങനെ ഓടിച്ച് നോക്കി വെച്ചാൽ ഡ്രൈവിംഗ് ഫീൽഡ് നോക്കിയപ്പോഴത്തേക്കും വാഗണർ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ടിയാഗോ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റീറിംഗ് ഫീഡ്ബാക്ക്, ആ ഒരു എന്താ പറയുക ഒരു റിജിഡ് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് വാഗണറിൽ എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ അത് കിട്ടിയവരും കാണും. ഇതിപ്പം എനിക്കങ്ങനെ തോന്നി. പിന്നെ എൻ്റെ സിസ്റ്ററിനടുത്ത് വണ്ടിയായിട്ട് പുള്ളിക്കാരി ഓടിച്ച് നോക്കി. പുള്ളിക്കാരിയാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് കുറച്ചുകൂടെ ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് തോന്നിയത് ടിയാഗോയിലാണ്. അങ്ങനെയുള്ള കുറച്ച് കാറെല്ലാം കൊണ്ടാണ് ടിയാഗോ നമ്മൾ ഫിക്സ് ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്, നല്ല വണ്ടിയാണ്. നെഗറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ നെഗറ്റീവ്സുണ്ട്. അവർക്ക് ബൂട്ടിൽ ഒരു ചെറിയ ലൈറ്റ് കൊടുക്കായിരുന്നു. അത് വലിയ ചിലവുള്ള കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൂട്ടിൽ ചെറിയൊരു ലൈറ്റ് കൊടുക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിൻ ഇൻസുലേഷൻ കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു. സൗണ്ട് പുറത്തേക്കത്ത രീതിയിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഞ്ചിൻ ഇൻസുലേഷൻ ചെയ്യാമായിരുന്നു. ആ വൈബ്രേഷനും കുറച്ചുകൂടെ കുറയ്ക്കാം ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ മാരുതിയിലൊക്കെ പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ പെട്രോൾ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതായിരിക്കും ഒരു റെഫറൻസ് പോയിന്റ് വരുന്നത്. അപ്പോൾ ആ ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ ടിയാഗോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് വിറയിലൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. എനിക്കങ്ങനെ തോന്നി, ജനുവലി എനിക്കങ്ങനെ തോന്നി. പക്ഷേ അതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യം, അത് നമുക്ക് ഒരു വിഷയമല്ല, കാര്യമല്ല. എനിക്കും നമ്മൾ എൻ്റെ സിസ്റ്ററിനാകുന്ന വലിയ വിഷയമായിട്ട് തോന്നിയില്ല. പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അത് നല്ലൊരു സംബന്ധനയാണ്. പിന്നെ എടുത്ത് പറഞ്ഞായിട്ട് എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് കുളിച്ച് പോകാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ പിന്നെ വേറൊരു രസകരമായ ഒരു സംഭവം എനിക്ക് തോന്നിയത്, നമ്മൾ ഇതിനകത്ത് ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കകത്തും ഉള്ള പോലെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലുള്ള ഒരു വാണിംഗ് ലൈറ്റ് കേൾക്കാം. പിന്നെ പാസഞ്ചർ ഇരുന്നിട്ട് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിലൊക്കെ ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര മണിയടിക്കുന്ന സൗണ്ടും കാറിലേക്കാണ്. പക്ഷേ നമ്മൾ ഈ 80 കഴിയുമ്പോൾ, സ്പീഡ് 80 കഴിയുമ്പോഴത്തേക്കിനും കേൾക്കുന്ന ആ ഒരു അലാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അലാമാണ്. അതാരും കേൾക്കണ്ട എന്ന രീതിയിൽ ചെറുതായിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പം വേറെ വണ്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെട്ടയുണ്ട്, ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കകത്തല്ല, അതും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ സൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ശിവരാസ് മാത്രം അത് വളരെ ചെറുതാണ്. പക്ഷേ ബാക്കിയെല്ലാം അലാം ഭയങ്കര സൗണ്ടാണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. അതിന് നല്ല സൗണ്ടാണ്. പിന്നെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുവാണെങ്കിൽ തന്നെ സ്റ്റീരിയോ പ്ലേ ബാക്ക് ഒന്നും പോസ് ആവുന്നില്ല. സൗണ്ട് ഒന്ന് ഡിമ്മായിട്ട് കൂടുതൽ സൗണ്ടും ആ സെൻസറിൻ്റെ ആ ഒരു സൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് സീരിയൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇത്. ഫ്രണ്ട് ഡോറിൽ 2 സ്പീക്കറുണ്ട്, ബാക്കിൽ 2 സ്പീക്കർ, പിന്നെ ഫ്രണ്ടിൽ എ പില്ലറിൽ ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. അടിപൊളി സൗണ്ടാണ്. ഞാൻ വെറുതെ ഒന്നല്ല, അടിപൊളി സൗണ്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഡെപ്ത്തുള്ള ബാസാണ്. വെറുതെ ഇങ്ങനെ വന്നു പോകുന്ന പേരിനുള്ള ബാസല്ല, ശരിക്കും നല്ല ഡെപ്ത്തുള്ള ബാസാണ്. പിന്നെ വേറൊരു കാര്യം, പ്രോപ്പർലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാസ് വരുമ്പോൾ തന്നെ ആ ഡോർ പാനലിൻ്റെ വൈബ്രേഷൻ കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഡോർ പോക്കറ്റിനകത്ത് നിങ്ങൾ എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുവാണെങ്കിൽ, ഹാർഡായിട്ടുള്ള സാധനം ഇട്ട് വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പതറും ചിലമ്പറും ഉണ്ടാവും. അത് നിങ്ങൾ നല്ല ഹൈ ബാസിലൊക്കെ പാട്ട് കേൾക്കുവാണെങ്കിൽ ഡോർ പാനലൊക്കെ നിങ്ങൾ അത്യാവശ്യം ഇങ്ങനെ ഈ ഓടി കിടക്കുന്ന കട്ടിയുള്ള സാധനം ഇടാതിരിക്കുക. തുണി പോലത്തെ സാധനങ്ങളൊക്കെയാണ് കുഴപ്പമില്ല. പക്ഷേ കാരണം ഈ ഡോർ പാനലിനകത്താണ് സ്പീക്കർ വെച്ച്. നമുക്ക് ഇതൊക്കെയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ടിയാഗോയുടെ ഒരു ഡ്രൈവിംഗ് ഫീൽ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. നമുക്ക് കുറച്ചൊരു കുടുതം തോന്നുന്നു റോഡിൽ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ടിയാഗോ പറ്റി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു 6.5 ബജറ്റാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി കാർ ആവശ്യമാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒതുങ്ങിയ ഒരു വണ്ടി വേണം എന്നുള്ള ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. XT-ക്കകത്താണെങ്കിൽ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബജറ്റ് കുറച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പ് വേരിയൻ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ മറ്റുള്ള പെട്രോൾ വണ്ടികൾ ഓടിച്ചിട്ട് ടിയാഗോ ഓടിക്കുമ്പോൾ നമുക്ക് ഇനിഷ്യലി ചെറിയൊരു വൈബ്രേഷൻ, അതുപോലെ തന്നെ ചെറിയൊരു എൻജിൻ നോയ്സ് നമുക്ക് ഫീൽ ചെയ്യും. അത് 3-സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരു നെഗറ്റീവ്സും ഈ വണ്ടിക്കത്ത് കാണാൻ കഴിയുന്നില്ല. സസ്പെൻഷനൊക്കെ വളരെ നല്ല സസ്പെൻഷനാണ്. ഞാൻ ഓടിച്ചിട്ടുള്ള ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, വളരെ നല്ല സസ്പെൻഷനാണ്.
അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്, സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന എൻക്യാപ് റേറ്റിങ്ങിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വാഹനങ്ങളൊന്നാണ് ടാറ്റ ടിയാഗോ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺസിഡറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ടാറ്റയുടെ സർവീസൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട് വരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്, ടാറ്റ ഓണേഴ്സിലൂടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ടാറ്റ ടിയാഗോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.